എന്താടാ ഇത്? നാട്ടുകാർ തല്ലുകളഞ്ഞപ്പോൾ ആക്സിഡന്റോ? വല്ല വിമൻസ് കോളേജിന്റെ വയലോട്ടോക്ക് വണ്ടി ഓടിച്ചാണ്. അച്ഛനൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? വിമൻസ് കോളേജ് കഴിഞ്ഞപ്പോഴാണ് സംഭവം ഉണ്ടായത്. ഞാൻ പരമാവധി വണ്ടി ഒതുക്കിയതാ, പക്ഷെ ലോറിക്കാരൻ ബ്രേക്ക് ഇല്ലാതുകൊണ്ട് കയറ്റിയതാ. എന്നിട്ട് അമ്മ നിർത്താതെ പോവുകയും ചെയ്തു. ബോധമില്ലാതെ വഴി കിടക്കുകയായിരുന്നു. നമ്മുടെ ലക്ഷ്മി ഡോക്ടറാ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്. കുഴപ്പ വല്ലതുണ്ടോടാ? ഏയ് ഒരു കുഴപ്പം അല്ല, ഒരു കുഴപ്പമില്ല. ഏപാടാ നീ കള്ള പറയുന്നെങ്കിലോ? നാ ഡോക്ടറെ ചോദിക്കട്ടെ. ആയുർവേദം ശീലമാക്കൂ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കൂ. ആളി നീ ഇങ്ങ് എത്തിയില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ചായ ഒരെണ്ണം എടുക്കട്ടെ? വേണ്ട, മുരുകന് എങ്ങനെ ഉണ്ട്? പേടിക്കാൻ ഒന്നുമില്ല. വേണമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഏതായാലും മല്ലയ്യ ഉള്ളതുകൊണ്ട് കാഷ്വാലിറ്റി സജീവമാണ്. ഒന്നുകിൽ അടിപിടി കേസുകൾ, അല്ലെങ്കിൽ ആക്സിഡന്റ്. ഐ എം വെരി ബിസി. എന്നിട്ടാണോ ഡ്യൂട്ടി ടൈമിൽ ടി വി കാണുന്നത്? ഇപ്പൊ ബ്രേക്ക് ടൈമാ, മാത്രമല്ല ഞങ്ങളുടെ നാടാ ടി വിയിൽ കാണിക്കുന്നത്. ഞാൻ പറയില്ല, അങ്ങോട്ട് നോക്കൂ. എത്ര ക്രിയാത്മകമായിട്ടാണ് അവർ ജോലി ചെയ്തത്. നേരത്തെ എന്റെ അടുത്ത് വന്ന ആള് ബ്രോക്കർ, ഇവര് പോലീസാ. ഇതാണ് ചെമ്പട്ട് നാട്ടിലെ മല്ലഞ്ചിറ ഉണ്ണിത്താന്റെ വീട്. ഞാനിപ്പോ തകർന്നവനാ. എനിക്ക് വീടും തോട്ടം വിൽക്കാതെ കടക്കാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിന് ഈ കാട്ടറപ്പള്ളി സമ്മതിക്കുന്നില്ല. എല്ലാം തകർത്ത് കിടപ്പാടം പോലും. മല്ലയ്യയുടെ സ്വഭാവത്തിന് പറ്റിയ നാടാ ആ തോട്ടവും ബംഗ്ലാവും. നോക്കുന്നോ കോൾ. ഞാൻ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ. എന്റെ കുറച്ച് ആളുകളെ അയച്ച് ഞാനൊരു സൂചന തന്നിരുന്നു. അവരെ നിങ്ങൾ തല്ലി ഓടിച്ചു, പക്ഷെ നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. ഒരുത്തൻ അവിടെ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടപ്പില്ലേ? ഈ നാഗേന്ദ്രൻ വിചാരിച്ചാൽ ഇതുപോലുള്ള ആക്സിഡന്റുകൾ ഇനിയും ഉണ്ടാവും. ഇതുകൊണ്ട് അവസാനിപ്പിച്ചോ. ഈ നാട്ടിൽ വന്ന ആളാവാൻ നോക്കിയാൽ നീ ജീവനോടെ തിരിച്ചു പോവില്ല. ഇത് നാഗേന്ദ്രന്റെ നാടാ, ചട്ടമ്പി നാട്. സ്ഥലം വിൽക്കാൻ വന്നവരുടെ നമ്പർ വിളിക്ക്, എന്നിട്ട് അവര് പറഞ്ഞ വില കുറപ്പിക്കും. അയ്യോ എന്റെ അമ്മച്ചിയെ, എന്റെ അമ്മ. അയ്യോ കുടിക്കുന്നവർക്ക് എല്ലാം കൊടുക്കണേ, ആഘോഷിക്കട്ടെ. എന്റെ സ്ഥലവും തോട്ടവും വിപ്പിക്കില്ലാന്ന് വീം പോന്നിട്ട് എന്തായി? വിറ്റടാ, നല്ല വിലക്ക് തന്നെ വിറ്റു. എന്താടാ നിന്നെ ഇതുപോലെ ഇവിടെ തല്ലി ചതച്ചിട്ടാലും ഒരുത്തനും എന്നോട് ചോദിക്കാൻ വരില്ല. നിന്റെ നാശം പോലെ തന്നെ ഇനി വരുന്നവന് നശിച്ച് വെണ്ണീറാവുന്ന നീ കണ്ടോ? ഇവന്റെ പുറകെ വാലാട്ടി നടക്കുന്ന സകല നായിന്റെ മക്കളും കേൾക്കാനാ ഞാൻ പറയുന്നത്. ഒരുത്തനും ഈ നാട്ടിൽ വന്ന് വാഴില്ല. ഇനി ഏത് കൊലകൊമ്പനാണെങ്കിലും ഈ മണ്ണിൽ അവന്റെ വേരോടില്ല. ആർത്തും മാറ്റും ഈ നാഗേന്ദ്രൻ. വടാ, ഇവനിനി ആ നാട്ടിൽ ചെന്ന് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്തോ. വാ തുറന്ന അച്ഛന് നല്ല ഒന്നും പറയാനില്ലേ? നല്ലതെന്തെങ്കിലും ചെയ്താലല്ലേ പറയാൻ പറ്റൂ. അവൻ നല്ലാകും. ഇവിടെ നിന്ന് മാറി നിന്ന കണ്ടിത അവൻ നല്ലാകും. പിന്നെ കൂടെ നാനിൽ വാ. അതാ എനിക്ക് പേടി. ഇവൻ ഓരോ കുരുത്തക്കേടുകളും ചടി മേടിക്കും. മല്ലയ്യ അത് ചോദിക്കാൻ ചെല്ലും, അതാണല്ലോ പതിവ്. അതേല്ലേ നാട്ടുകാർ നിന്നെ തല്ലിയ കാരണ? അതൊരു നിസ്സാര കാര്യ, ഒരു ലവ് ലെറ്റർ കൊടുത്തേനാ. ഈ പ്രായത്തിലോ ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുമോ? ഇമെയിൽ അയക്കണ്ടേ? ഓർക്കാം. കൊള്ളാം, നല്ല ഉപദേശം. അവനൊരു പെണ്ണ് ഇഷ്ടാക്കിതരേ, അതിന് തള്ളേണ്ട കാര്യമുണ്ടോ? നിന്നെ തള്ളിയത് ആര്? കുടുങ്ങി അപ്പനാ അണ്ണാണാ? അപ്പനും അല്ല അണ്ണനും അല്ല, പെണ്ണിന്റെ കെട്ടിയോനാ. കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതെ, ഇവനെങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഉടനെ കല്യാണം നടത്തണം. ഏയ് അതൊന്നും നടക്കില്ല. മല്ലയ്യ കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊരു ദുർബല നിമിഷത്തിൽ സത്യം ചെയ്തു പോയി. നിന്റെ സത്യം ചെയ്യ അവർ പറഞ്ഞു. നീ സത്യം ചെയ്താ നീ കല്യാണം കെട്ടണം. ഞാൻ കല്യാണം കെട്ടില്ല. നന്ന കല്യാണം എല്ലാം ശരിയാക്കി വന്നപ്പോ ജയിലിൽ പോയി. ജയിലിൽ പോയി മടങ്ങി വന്നപ്പോ പെണ്ണ് രണ്ട് പ്രസവിച്ചു. പ്രസവിച്ചു അല്ല, പ്രസവിച്ചു. വീണ്ടും ശരിയാക്കി വന്നപ്പോ വീണ്ടും ജയിലിൽ പോയി. രണ്ടാമത് ജയിലിൽ പോയത് അത് ഏത് കേസ്? അത് കെട്ടാ പോണ പെണ്ണ്, അവിടെ നക്സലേറ്റു രോഹിണി നച്ചപ്പ. അന്ന് ഞാൻ സബത ചെയ്തു, ഞാൻ ഇനി കല്യാണം കട്ടില്ല. ഉപദേശിക്കുകയാണെന്ന് തോന്നരുത്. കാര്യസ്ഥന്റെ ജോലിയാണെങ്കിലും പലപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനം തരുന്നോണ്ട് പറയാ, ഒരു കുടുംബവും ജീവിതമൊക്കെ മല്ലയ്ക്കും വേണ്ടേ? ഈ അനാഥം മല്ലയ്യെങ്കെ നീവേ അപ്പ, തമ്മ, അമ്മ, കേൾസ് ധവനും. അങ്ങനൊന്നും പറഞ്ഞൊഴിയാൻ നോക്കണ്ട. മല്ലയ്യയുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ മല്ലയ്യെ കത്ത് ചെമ്പട്ട നാട്ടി നല്ലൊരു പെണ്ണുണ്ടാവും. ഗോപാൽ കേട്ടില്ല. ഇതാരോ വേറെ താഴിട്ട് പൂട്ടിയിരിക്കുക. അത് കാട്ടാപ്പിള്ളി പൂട്ടിയ പൂട്ടാ, തുറക്കുന്നവന്റെ കൈവിട്ടെന്നാ പറഞ്ഞിരിക്കുന്നേ. പുറകിലത്തെ ചാക്കില് മാടം ബോംബാവാനാ സാധ്യത. കാട്ടുപുളിനോട് ബേക്കും. എടാ, നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരനല്ല ഈ മല്ലയ്യ. കേന്ദ്രത്തിൽ വരെ പിടിപാടുള്ള കക്ഷിയാ. നമ്മുടെ ഹോം മിനിസ്റ്ററുമായിട്ടും അടുപ്പുണ്ട്. അടുത്ത ഇലക്ഷൻ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ ചാൻസ് ഉള്ളതാ എനിക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ചെറിയച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മറക്കും. എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല, ഈ മല്ലഞ്ചരക്കാർ കൊന്നതാ. അതിനൊന്നും യാതൊരു തെളിവുമില്ലല്ലോ. ആ, തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം. മല്ലഞ്ചരക്കാരെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ശരി, അവൻ എന്റെ ശത്രുവാ. നീ ചെന്ന് അവനോട് നല്ല സുത്ത മലയാളത്തിൽ കാര്യം പറ. ആ നിൽക്കുന്ന താടിക്കാരനാ ലോറിയിൽ വന്നെ ഇടിച്ചിട്ട് പോയത്. തോട്ടവും ബംഗ്ലാവും വാങ്ങിച്ച ഞങ്ങളാ. മുതലാളിയാ ജീപ്പിലിരിക്കുന്ന മല്ലയ്യ. നിന്റെ മല്ലയ്യ മുതലാളിയോടൊന്നും കിട്ട ഇറങ്ങാൻ പറ. അയ്യോ വേണ്ട, ഇറങ്ങിയാ പിന്നെ കേറത്തില്ല. ആ താക്കോൽ ഇങ്ങി തന്നിരുന്നെങ്കിൽ ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു. താക്കോല് നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ. ആ അവതാരത്തെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ. നാഗേന്ദ്ര വേണ്ട, ചെന്ന് പറടാ മല്ലയ്യ ശരിക്കൊന്ന് കാണണമെന്ന്. ഓ എന്നാ പിന്നെ ശരിക്കൊന്ന് കാണിക്കാം. വീട് വാങ്ങിക്കുന്നതിന് മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപെണ്ണികളുടെ ശല്യമുണ്ടെന്ന്. അവരുടെ തല വെടിവെച്ച് പൊട്ടിക്കാണ്. ഇതിത്തിരി കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത്. വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം. എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ. പോട്ടെ, ഒരു 5 ലക്ഷം രൂപ കൂടുതൽ തന്നേക്കാം. ആദ്യ ബിസിനസ് നൻകെ ലാഭം കിട്ടിയ ഞാൻ എല്ലാം വിൽക്കും. 5 ലക്ഷം മതി, എല്ലാം തിരിച്ചു തന്നേക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. ഇവനെ ബണ്ടി കേട്ടി കൊള്ളാൻ നോക്കിയ ഒരു ചെറിയ കണക്ക്. ഇവന്റെ കണക്ക് വേണ്ട, കാര്യാക്കണ്ട. തിരിച്ചു എഴുതി തരാന്ന് പറഞ്ഞല്ലോ, അടങ്ങ് വിട്ടേക്ക്. തുടക്കം മുതൽ കാണാൻ പറ്റില്ല. ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട്, അതുകൂടി ചെയ്തേക്കാം. എന്താ വേറെ ആരെന്നെ വീഡിയോ കണ്ടോ? അവിടെ നില്ലട കാട്ടുപുളി. ഞാൻ വന്നത് നിന്നെ പൂട്ടാനാ. മല്ലയ്യ വീട് മേടിച്ചത് തെറിച്ചു തരാനല്ല, താമസിക്കാനാ. ഞാൻ അവിടെ താമസിക്കും. വേണ്ടി വന്നാൽ എന്റെ വീട്ടിൽ കയറി ഇവിടെ താമസിക്കും. നീ അവിടെ പൂട്ടി, ഞാൻ ഇവിടെ പൂട്ടി. ഇനി എന്നോട് കളിക്ക വന്നാൽ നിന്നെ വെട്ടിപെടി പീസാക്കും. നിനക്ക് നന്മക്ക് ഗൊത്തില്ല ഗാജിനായിൻ മകനെ. ഗൊത്തിൽവാ ഗജ്ജി നായിൻ മകനെ, നായിന്റെ പട്ടി മോനെ. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? കാട്ടാപ്പിള്ളിയെ മല്ലയ്യ തിരിച്ചു പൂട്ടിയേ, കാട്ടാപ്പിള്ളിയെ പൂട്ടിയേ. നാടൻ ബോംബ് മുതൽ ഡൈനാമിറ്റ് വരെ ഉണ്ടെന്നാ കേട്ടത്. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ, ഇരട്ട കുഴൽ തോക്ക്. ഒരു കുഴലിൽ കൂടി ഉണ്ട വരും, മറ്റേ കുഴലിൽ കൂടി പുക വരും. ഇതെന്ത് പറ്റി മാത്തച്ചാ? ഒരു സ്ഥലം വിറ്റതാ. ഇവിടെ നിർത്തിക്കോ. ഇതെന്താ പാമ്പും കോണിയോ? മല്ലയ്യ നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് നിങ്ങളിപ്പോ ദൈവമാ. എന്റെ എല്ലാ കടങ്ങളും വീട്ടി, ഇനി ഓരോരുത്തരൊരു ചില്ലി കാശ് കൊടുക്കാനുമില്ല. തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ചന്ദ്ര തന്നെ നോക്കണം, ഇവിടെ തന്നെ താമസിക്ക വേണം. അതൊന്നും ശരിയാവില്ല മല്ലയ്യ, വിറ്റത് വിറ്റത് തന്നെ. കയ്യിൽ കുറച്ച് കാശ് ബാക്കിയുണ്ട്, അതുകൊണ്ട് ഞാൻ ആ പഴയ ചിട്ടി കമ്പനി തുടങ്ങാൻ പോവാ. അതിന് ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം, എല്ലാം മംഗളമായിട്ട് വരും. തകി തകി ചെക്ക് ബുക്ക് കൊടു. പുതിയ കമ്പനിയിൽ ആദ്യ ഡെപ്പോസിറ്റ് നൻബാഗ 10 ലക്ഷം രൂപ. അത് മുങ്ങുന്ന കപ്പല, കപ്പിത്താനാണെങ്കിൽ പൂര വെള്ളവും. ആ കപ്പല് മുങ്ങാൻ പാടില്ലടാ. എന്റെ മോന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് മല്ലയ്യ വന്നതിന് ശേഷം. അതുകൊണ്ട് ഈ ദീപം തെളിയിക്കേണ്ടത് മല്ലയ്യ തന്നെ. അയ്യോ ബേടാ, അത് അമ്മ തന്നെ. എങ്കിൽ രണ്ടുപേരും കൂടി അതങ്ങ് നടത്ത്. കസേരവാസി ഇറങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാരും കൂടെ എങ്ങോട്ടാ? മല്ലയുടെ ബംഗ്ലാവിലേക്കാ. കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു. ഒഴിയാൻ പറ്റൂന്ന് ആശ നേരിട്ട് പോയി പറയാൻ പോവാ. തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് ചിലപ്പോ നാടരില്ലാണ്ടാവും. നടുവും തുറന്ന് അടുത്ത പ്രാവശ്യം ഞാൻ ഇരിക്കേണ്ടി വരും. പക്ഷെ ചുമക്കാൻ ഈ തെണ്ടികൾ ഉണ്ടാവോന്ന് എനിക്കറിയില്ല. എല്ലാം ഞാൻ നേരിടാൻ പോവാ. നാരായണ കട നോക്കണേ. തോട്ടത്തിലെ ഷെഡിന്റെ പണി തീർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം. ആ അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ. ഏയ് അതേതോ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതാ. ഏയ് ഡെഡ് ബോഡി ഒന്നുമല്ല, ജീവനുണ്ട്. ശരിയാണല്ലോ. ഇനി ഇവിടുത്തെ പോലെ രാജാവ് ഇരിക്കുവോ? ആ കസേര കൊണ്ട് ഇങ്ങോട്ടാണല്ലോ. ആ എന്താ സംഭവം അറിയോ? പെട്രോളിന് വില കൂടിയതുകൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി. നിങ്ങളാണോ മല്ലയ്യ? ഇത് മല്ലയ്യല്ല, മല്ലയുടെ സെക്രട്ടറിയേറ്റാ. ഞങ്ങൾക്ക് മല്ലയ്യയെ നേരിട്ടൊന്ന് കാണണം. എന്താ കാര്യം? അത് മല്ലയ്യയോട് പറയേണ്ട കാര്യം. മല്ലയ്യയോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം, എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും. അതാണ് എന്റെ ജോലി. ഹലോ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവമല്ല. സമയം മെനക്കെടുത്താതെ കാര്യം പറ. താഴെ ഇറക്കടാ. ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ഇറക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കടാ. അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ, അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയ്യ എല്ലാം പൊളിച്ചടുക്കും. കാട്ടാപ്പിള്ളിയെ തോൽപ്പിച്ച് തോട്ടവും ബംഗ്ലാവും വാങ്ങിയപ്പോ ഒരു രക്ഷകനെത്തിയെന്ന നാട്ടുകാര് വിചാരിച്ചേ. ഇങ്ങനെ ദ്രോഹിക്കാനാണെങ്കിൽ കാട്ടാപ്പിള്ളി നിങ്ങളും തമ്മിലും എന്താ വ്യത്യാസം? അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങളെ ഒഴിപ്പിക്കാന്ന് വിചാരിക്കേ വേണ്ട. ഏതാ ഈ ജർഗൻ? അയ്യോ ഇത് പെൺകുട്ടിയാ. വർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ. എന്താണ് ചെറുക്കാൻ നിനക്ക് വേണ്ടത്? മല്ലഞ്ചര ഉണ്ണിത്താന്റെ അനുഭവത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ. ഇപ്പൊ ഞങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ്. വേറെ പോകാൻ ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത പാപങ്ങളാണ് ഞങ്ങളെല്ലാം. നിങ്ങളോട് ഒളിഞ്ചു പോകാൻ ആരാ പറഞ്ഞത്? ആധാരപ്രകാരം എല്ലാരെയും ഒഴിപ്പിച്ചിട്ടുള്ള കച്ചവടം. ആധാരമണ്ണ് നോക്കണ്ട, എല്ലാരും ഇങ്ങനെ മണ്ണ് സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവർ ഇവിടെ പോയി താമസിക്കും അൽവാ. നിങ്ങൾ ആരും എവിടെ പോണില്ല, അവിടെ തന്നെ താമസിക്കും. അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരും ഉണ്ട്. മുതലാളി വേണ്ട, മല്ലയെ വിളിച്ച മതി. ആ സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ. പിന്നെ മടക്കി കുത്തഴിച്ചിടാത്തത് ബഹുമാനക്കുറവുകൊണ്ടല്ല, മുണ്ടിന്റെ മൂട് കീറിയിരിക്കുക. നിങ്ങൾ വലിയവനാണ്, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്കിഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളിവർക്കും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ മല്ലയല്ല മുത്താണ്, മുത്തയ്യ വിളിക്കണ മല്ലയാക്കി ജയ് മല്ലയാക്കി. മുത്തേ മുത്തേ കന്നഡ മുത്തേ കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ കാക്കാം കീക്കാം മല്ലയ്യ. വെള്ളരി പ്രാവേ മല്ലയ്യ.